നമസ്കാരം. പ്രാക്ടിക്കൽ സെക്ഷൻ തേർഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൺതോട്ട് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് ഓൺ വയലിൻ എന്നാണ് നമ്മുടെ ടൈറ്റിലിൽ ഓരോ ക്ലാസ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 13-ാമത്തെ ക്ലാസ്സാണ് ഇത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നമ്മൾ ബോ എങ്ങനെ ഇട്ട് തുടങ്ങണമെന്ന് പഠിച്ചു. ഈ ക്ലാസ്സിലും ബോയിങ് തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് രണ്ട് ക്ലാസ്സിൽ കൂടെയും അതിൻ്റെ കാര്യം പറയുന്നു. അത് ബോ ഇടുക എന്ന് പറയുന്നതിൻ്റെ ഇത്രയും ഇമ്പോർട്ടൻ്റ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വായിക്കുന്ന ഓരോ നോട്ടും, നാളെ ഫിംഗർ ഉപയോഗിച്ച് നമ്മൾ വായിക്കാൻ പോകുന്ന ഓരോ നോട്ടിൻ്റെയും സുഖം അല്ലെങ്കിൽ പെർഫെക്ഷൻ എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാൻ പോകുന്നത് ബോയിലൂടെയാണ്. സോ ബോയിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തേ മതിയാവും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചെയ്യുന്നത്. അപ്പോൾ ഒന്നോ രണ്ട് ടെക്നിക്സ് പറയാം. ഒന്നോ രണ്ട് ബേസിക് കാര്യങ്ങൾ ബോയിനെക്കുറിച്ച് നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. ഇപ്പോൾ ഇടുന്നപ്പോൾ എന്തായാലും നമ്മൾ തുടങ്ങിക്കാണും എല്ലാവരും എന്ന് വിചാരിക്കുന്നു. ക്ലാരിറ്റി വന്നു കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടെ ലോങ് ബോയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബോയുടെ സ്റ്റോപ്പ്, ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓൺ ബോയിങ് ആൻഡ് എക്സ്പെഷ്യലി ഫോർ മ്യൂസിക് ഓൾസോ. നമ്മൾ സ്റ്റോപ്പ് എന്ന സംഭവം കൃത്യമായും നമ്മുടെ കൺട്രോളിൽ വരണം എന്നുണ്ടെങ്കിൽ ബോയുടെ ഹോൾഡിങ് ആൻഡ് അതിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. എങ്കിലേ നമുക്കത് കൃത്യമായി നമ്മൾ വിചാരിക്കുന്ന രീതിയിലും നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തും ആ കൗണ്ടിലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ വിചാരിക്കും ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം, പക്ഷേ അതിൽ നിന്നും കുറച്ചുകൂടെ ദൂരെയായിരിക്കും നമ്മൾ കൊണ്ടുനിർത്തുക. ഇത് ഒരു കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിക്കുന്ന സൈക്കിളിൻ്റെയോ ബൈക്കിൻ്റെയോ കാറിൻ്റെയൊക്കെ ബ്രേക്ക് എന്ന് പറയുന്ന പോലെയാണ്. പല രീതിയിലാണ് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നത്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് സഡനായിട്ട് ബ്രേക്ക് ഇടേണ്ടി വരും, പതുക്കെ ഒന്ന് സ്ലോ ചെയ്യാനായിട്ട് ഇടേണ്ടി വരും, സ്ലോ ആയി നിൽക്കുന്ന ഇങ്ങനെ പല രീതിയിൽ നമുക്ക് അറിയാം. അതുപോലെ തന്നെ വയലിനും നമ്മൾ ബോ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു സ്വരത്തിൽ നിന്നും അടുത്ത സ്വരം, അല്ലെങ്കിൽ ഒരേ ബോയിൽ തന്നെ പല പല സ്പോട്ടിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് പോകുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാൻ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിന് നിങ്ങൾക്ക് വളരെ നന്നായിട്ടും വളരെ ശ്രദ്ധയോടും അത് പെർഫെക്റ്റായി വരുന്നവരെ നിങ്ങൾ ദയവായി പ്രാക്ടീസ് ചെയ്യുക. ഇതിന് കോംപ്രമൈസ് ചെയ്യാൻ ഒന്നുമില്ല ഇതിനകത്ത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്ട്രിക്റ്റായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഓരോ ദിവസത്തിൽ പല പല സമയം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളത് ഉപയോഗിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് ഫിംഗർ തുടങ്ങുമ്പോൾ പറയുന്നത് വിചാരിച്ചു, എങ്കിലും ഞാൻ ഇപ്പോൾ തന്നെ അത് പറഞ്ഞേക്കാം. പ്രാക്ടീസിന് ഞാനൊരു വഴി പറയാം. ഇത് എന്ത് പറയും, ഞാൻ പഠിച്ചു വന്ന സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും ആക്യുറസി ആയിട്ടൊന്നുമല്ല. പക്ഷേ എൻ്റെ ഞാൻ ചെയ്ത ഒരു വഴിയിൽ നിന്നും ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വഴിയാണ് ഞാൻ പറയുന്നത്. അതായത്, വയലിനെ രാവിലെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ ബോക്സിനകത്ത് വയ്ക്കരുത്. അതിന് സേഫായിട്ട് നമ്മൾ നടന്നു പോകുന്ന ഏതെങ്കിലും കാണുന്ന സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് ആ വയലിൻ വയ്ക്കുക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് അത് കാണുന്ന രീതിയിൽ അത് വയ്ക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണണം അതിനെ. ഓക്കെ, പിന്നെ അതൊരു സംഭവം, അത് നമുക്കായിട്ടൊരു ഒരു ക്ലോസ്നെസ് ഉണ്ടാക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു വിഷൻ വഴിയുള്ള ഒരു ബന്ധമാണത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന ഒന്നോ രണ്ടോ മിനിറ്റുകൾ, ഇത് പറയുമ്പോൾ എല്ലാവരും ഒരു 30 മിനിറ്റ് കിട്ടിയിട്ടാണ് പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെയാണ് മാറ്റിവെക്കുന്നത് ഓരോരുത്തരും. അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്യണം, ഒരു മണി. ഇത് ഏകദേശം നടക്കുന്നത് എല്ലാവരുടെ വീട്ടിലും രാത്രി 8 മണി കഴിഞ്ഞിട്ടാണ്, എല്ലാ ജോലിയും കഴിഞ്ഞിട്ടാണ് മ്യൂസിക്കൽ പാട്ട്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏത് ജോലി വേണമെങ്കിൽ ചെയ്തോളൂ, ഇതിനുവേണ്ടി പ്രത്യേകിച്ച് സമയം മാറ്റണ്ട. പക്ഷേ 1 മിനിറ്റ് മുതൽ 3 മിനിറ്റായാലും 2 മിനിറ്റായാലും 5 മിനിറ്റായാലും ആ 1 മിനിറ്റ് നിങ്ങൾ നഷ്ടപ്പെടുത്താതെ നിങ്ങൾ അതിൽ ബോ ഇട്ട് ശീലിക്കുകയാണെങ്കിൽ എക്സാക്ട്ലി 50 ബോസ് അല്ലെങ്കിൽ ഒരു 40 ബോ എങ്കിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് അമേസിംഗ് പ്രാക്ടീസ് ടൈം. 1 മിനിറ്റ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പം തീരുന്നതല്ല അത്. 2 സെക്കൻഡിന് 1 ബോ ഇട്ടാൽ പോലും നിങ്ങൾക്ക് 30 ബോ ഇടാൻ പറ്റും. 30 ബോ വെച്ച് നിങ്ങൾ ഇതുപോലെ ഒരു 5 പ്രാവശ്യം ഇടാന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കും. 150 ബോയാണ് നിങ്ങൾ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യുന്നത്. പ്രാക്ടീസ് എന്നൊരു സമയത്തിന് വേണ്ടി നിങ്ങൾ ഒതുക്കിയേ വേണ്ട. ഓരോ ജോലിക്കിടയ്ക്കും കിട്ടുന്ന ഓരോ സമയം മാത്രം നിങ്ങളിത് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇതൊരു ചെറിയൊരു ടിപ്പാണ്. ഇത് പെർമനൻ്റായിട്ട് അതുകൊണ്ട് അരമണിക്കൂർ വായിക്കേണ്ട, 1 മണിക്കൂർ വായിക്കേണ്ട, ഈ 1 മിനിറ്റ് വായിച്ചാൽ മതി എന്നല്ല. ഇത്തരം കിട്ടുന്ന 1 മിനിറ്റുകൾ നിങ്ങൾ പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ പിന്നെ ഒരു മണിക്കൂർ ഇരുന്നുള്ളൂ. എപ്പോഴാണ് സമയം നിങ്ങൾ നിശ്ചയിക്കുന്ന ആ 1 മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുള്ളൂ. പക്ഷേ ഇടയ്ക്ക് കിട്ടുന്ന ഈ 1, 2, 3, 4, 5, 6 എന്ന് പറയുന്ന ചെറിയ മിനിറ്റുകൾ ഒരു കാരണവശാലും പാഴാക്കാതിരിക്കുക. വളരെ യൂസ്ഫുൾ ആകും അത്. നിങ്ങൾക്ക് മിനിമം നിങ്ങൾ 1 ആഴ്ച അല്ലെങ്കിൽ 1 മാസം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം എന്താണെന്ന് തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് അത് ബോയിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം. ആദ്യം
ഒരു ഫസ്റ്റ് ഒരു ബ്രേക്ക് ഞാൻ പറയാം. ആ ഫസ്റ്റ് ബ്രേക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പകുതി പോ, അതായത് ഇതിൻ്റെ സൈഡിൻ്റെ പകുതിയിൽ വെച്ച് നമ്മൾ ഒരു ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഒരു കൗണ്ട് നമുക്ക് വേണ്ടിയിരിക്കുന്നു അല്ലേ, എങ്കിലേ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ കൗണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4. സോ ഫസ്റ്റ് സ്ട്രിംഗ് ഇട്ടാൽ മതി. ഇപ്പോഴും നിങ്ങൾ സ്വരത്തിലൊന്നും പോകണ്ട, ഫസ്റ്റ് സ്ട്രിംഗ് എന്ന് കഴുകിയേ മതി. 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4 എന്ന് ആദ്യം ഈ നാല് കൗണ്ട് വെച്ച് നിങ്ങൾ ആദ്യം ഓരോ സ്ട്രിങ്ങിലും ഇട്ട് പഠിക്കുക. ദെൻ സെക്കൻഡ് സ്ട്രിംഗ് 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4,
ആവുമ്പോൾ എത്ര ഞാനിപ്പോൾ 4 വർഷത്തിൽ കാണിച്ചു നിങ്ങളൊരു 10 times മിനിമം 10 to 20 times വെച്ച് ഇടാം, എങ്കിലും അത് ക്ലാരിറ്റിയിൽ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ സ്ട്രിങ്ങിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സ്ട്രിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് ബോ മൂവ്മെൻ്റ് ഇല്ലാതെ, ഇങ്ങനെ താഴോട്ട് മുകളിലോട്ട് മൂവ്മെൻ്റ് ഇല്ലാതെ ജസ്റ്റ് ഷോൾഡർ മാത്രം അല്പം എൽബോ വഴിക്ക് ഇങ്ങനെ പൊക്കിയിട്ട് സെക്കൻഡ് സ്ട്രിങ് ജസ്റ്റ് ആ എൽബോ വഴിക്ക് ഇങ്ങനെ പൊക്കി തേർഡ് ദെൻ ഇങ്ങനെ ഫോർത്തിൽ ഓരോ സ്ട്രിങ്ങിലോ നിന്നും അടുത്ത സ്ട്രിങ്ങിലോട്ട് പോകുമ്പോൾ മാക്സിമം സോറി ഒട്ടും ശബ്ദമില്ലാതെ തന്നെ നിങ്ങൾ നോക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. റൈറ്റ്, ഇപ്പം ഞാൻ ഇടുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ആ എൻഡിൽ പോയിട്ട് ഒരു ബ്രേക്ക് ഇല്ലാതെയാണ് ഞാൻ ഈ ബോ കൊണ്ടുവന്നത് അല്ലേ. ഈ നമ്മൾ ഈ ബ്രേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 എന്ന് വരും. ഈ ബ്രേക്ക് എന്ന് പറയുമ്പോൾ സത്യത്തിൽ എല്ലാവർക്കും ഉദ്ദേശിക്കുന്ന 4 കൗണ്ട് കഴിഞ്ഞിട്ട് ബ്രേക്കാണ് എന്നൊക്കെ. ആക്ച്വലി അങ്ങനെ ഒരു ബ്രേക്ക് നമുക്ക് എടുക്കാൻ സാധിക്കത്തേ ഇല്ല, കാര്യം ഓരോ കൗണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഡ്യൂറേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ എവിടെയാണ് ഈ ബ്രേക്ക് എടുക്കുന്നത്? വളരെ ശ്രദ്ധിക്കുക, എപ്പോഴും തുടങ്ങുന്ന നോട്ട് അല്ലെങ്കിൽ തുടങ്ങുന്ന കൗണ്ട് കൃത്യമായി നമ്മൾ തുടങ്ങിയേ പറ്റൂ. അവിടെ ഒരിക്കലും നമുക്ക് ഗ്യാപ്പ് എക്സ്ട്രാ കഴിഞ്ഞ് തുടങ്ങാൻ പറ്റത്തില്ല ടൈം. അപ്പോൾ നമ്മൾ എടുക്കുന്നത് അവസാനത്തെ കൗണ്ടിലാണ് നമ്മൾ എടുക്കുന്ന. ബ്രേക്ക് എന്ന് പറയുന്നത് അവസാനത്തെ കൗണ്ട് നമ്മൾ പൂർണ്ണമായി വായിക്കുന്നില്ല, അത് ഹാഫ് ആവാം, മുക്കാലാവാം, അല്ലെങ്കിൽ കുറച്ചാവാം. പക്ഷേ ആ ബ്രേക്ക് അറിയുന്ന രീതിയിൽ നമ്മൾ എക്സ്പേർട്ട് ആവും തോറും ആ 4th കൗണ്ട് മാക്സിമം വായിക്കും, ഏറ്റവും കുറഞ്ഞ സ്ഥലം നമ്മൾ ബ്രേക്കായിട്ട് ഉപയോഗിക്കും. പക്ഷേ ആദ്യം നിങ്ങളത് ചെയ്യേണ്ട 4th കൗണ്ട്സ് പകുതി വായിച്ചാൽ മതി. ദാറ്റ് മീൻസ് 1 and 2 and 3 and 4 ആൻഡ് റെസ്റ്റ് ആയിരിക്കണം. ഈ ആൻഡ് എന്ന് പറയുന്നത് റെസ്റ്റിലോട്ട് കൊടുക്കണം. അപ്പോൾ 1 1 2 3 4 1 2 3 4 cut 1 2 എന്ന് പറഞ്ഞ് പോകണം. മനസ്സിലായല്ലോ അല്ലേ? 4 കൗണ്ടിൽ ഓരോ കൗണ്ടിലും ഫുള്ള് വായിച്ച് 4th കൗണ്ട് ഹാഫ് കേട്ടാൽ മതി. ആ ഹാഫാണ് നമ്മൾ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ. ആ ബ്രേക്ക് എപ്പോഴും ഈ 4 വരുമ്പോൾ 2 3 4 എന്നൊന്നും പാടില്ല, കൃത്യമായിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അതാണ് ഓക്കെ. ഞാൻ ഈ സ്ട്രിങ്ങിന് കാണിക്കാം. 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 എന്ന് പറഞ്ഞ് 4 സ്ട്രിങ്ങിലും, ഞാൻ എല്ലാ സ്ട്രിങ്ങും കാണിക്കുന്നില്ല സമയത്തിന് വേണ്ടി, 4 സ്ട്രിങ്ങിലും ഈ കൗണ്ട് പറഞ്ഞ് തന്നെ ഇടണം. കാര്യം ഈ കൗണ്ടിനെയാണ് നമ്മൾ ഇനി പിരിക്കാൻ പോകുന്നത്. 2 കൗണ്ട് 1 കൗണ്ട് ഹാഫ് കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് പിരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 4 കൗണ്ട് വെച്ച് കൃത്യമായി ഈ ബോ ഫുൾ ബോ ഇടുക. അത് കഴിഞ്ഞാൽ ഇതേ കൗണ്ട്, ഇത് കഴിഞ്ഞാലാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ 4 കൗണ്ട് ഉടനെ 2 കൗണ്ട് എന്ന് പറഞ്ഞ് മാറിക്കളയരുത്. 4 കൗണ്ട് കുറേ ഒരു 100 times 50 times 100 times നിങ്ങൾ ഇട്ടതിന് ശേഷം മാത്രം നെക്സ്റ്റ് സെക്ഷൻ ഇടുന്നതാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. 1 2 3 4 1 2 3 4
1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 இது போல நாலு ஸ்ட்ரிங்கிலும் இடணும். പിന്നെ ஃபர்ஸ்ட் ஸ்ட்ரிங் இடும்போது எப்படி இங்கே ஆகும் போ வருது, பட் செகண்ட் ஸ்ட்ரிங்கில் இருந்து நீங்கள் போகும்போது இங்கே ஆகி போகிறது, இங்கே வர்றது. ஞாபகம் ரொம்ப பண்ணிட்டு இப்போ அல்பம் தள்ளி இங்கோட்டு போகும், கண்டோ அதா இங்கேயா போகுது. இங்கோட்டு நீண்டு வர பாடியோட கூட சேர்ந்து வரான் பாடில்ல, கேட்டோ? அது மனசிலாயு விசாரிக்கணும். இதேபோல் ஈ ரெண்டு கவுண்ட் வச்சு பிரேக் செய்து நாலு ஸ்ட்ரிங்கிலும் போயிடுக. அது கழிஞ்சு ஞாபக நெக்ஸ்ட் க்ளாஸில் ஃபிங்கர் ஆலோசிக்கட்டே. இனியும் போய்க்கு எந்தெங்கிலும் நமக்கு தரணுண்டெகில் அது கூட பண்ணிட்டு நெக்ஸ்ட் க்ளாஸ் முதல் ஃபிங்கர் ஸ்டார்ட் செய்ய பற்றும் நோக்கிட்டு அது நமக்கு பிரிப்பேர் செய்து போகாம். எந்தாலும் ஃபிங்கர் ஸ்டார்ட் செய்யும்போது வீண்டும் நமக்கு போயிலோட்டு வரான் பற்றத்தில், பஷே போ இஸ் வெரி இம்பார்ட்டன்ட்டான. ஃபிங்கரிங் நோக்கும்போது ஸ்தானம் நோக்கணும், சப்தம் நோக்கணும், குறே காரியங்கள் நோக்கானுண்டு. அப்படக்க ஈ போ டிஸ்டர்ப் செய்யும் யூஸ்வலாய்ட்டு. அதுகொண்டு நாய்ட்டு வளர வளர நாய்ட்டு மாக்சிமம் டைம் இப்போ போ மாத்தமே பிராக்டீஸ் செய்யணுள்ளு, அது நாய்ட்டு பிராக்டீஸ் செய்ய. சைனிங் ஆஃப் சிவகுமார், எந்த சேனல் சிவகுமார் வயலின். ஆ சேனலில் அகத்து கேறியால் நீங்கள் பி வித் சிவா என்ன ப்ளேலிஸ்டிலான நம்ம ஈ க்ளாஸ் எல்லாம் லைன் ஆகிட்டு இட்டு கொண்டு வரது ஒன் பை ஒன் ஆகிட்டு. ஸோ சப்ஸ்கிரைப் செய்ய, ஷேர் செய்ய. பை ஃப்ரம்